السلام عليكم ورحمة الله وبركاته. نالان غلاسلي بديارتي غلق أردو وارشيغ پريكشا رندائرتي 23 نوامبر 15 نالاكاان إلقنا أردو وارشيغ پريكشاي مائي بند پتت ورو وشيطل ننم يتر پاڑنگ لانا پريكشاك ويرندد إننا غاريا مانا نمالي ويديو لپ پرايندد أو ويديو مڑوغن آئين كاان. نالان غلاسلي قرآن سورة أنفال مدلل سورة طه هذا غيره إلا سورة غلدة إدلني نانو أودي بيكا هذا أيده بنالان غلاس إلى القرآن يذكرنا غيلة أدلل سورة الأنفال هذا بوله سورة التوبة هذا بوله سورة يونس سورة هود سورة يوسف سورة الرعد سورة إبراهيم سورة الحجر سورة النحل سورة إسراء سورة الكهف سورة مريم سورة طه إذا كان أردوارشيك پريشيل لنن جودي كان سادده إلا أولي لنن أولي جودي كان إنن سورة لنن نانا نمك ورپيچ پرأيان غريلا يودي پڑيچا إي سورة لنن نانا جودي كان فقرآن أودما شردي كان أعوذ بسمي അതുപോലെ ഖുർആൻ ഓതി കഴിഞ്ഞാൽ സദഖല്ലാഹുൽ അലീം ഇതൊക്കെ ഉസ്താദ്മാർ നല്ലവണ്ണം ശ്രദ്ധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മറക്കാതെ ചെയ്യണം. പിന്നെ അക്ഷരശുദ്ധി അതിന് മാർക്കുണ്ട്. അതുപോലെ വ്യക്തത ഓതുമ്പോൾ എത്രത്തോളം നമ്മളെ ശബ്ദം ഉസ്താദിന് തിരിയുന്നുണ്ട് അക്ഷരങ്ങൾ ഓരോ കൃത്യമായിട്ട് തിരിയുന്നുണ്ട് എന്നൊക്കെ ശ്രദ്ധിച്ച് ഉസ്താദ്മാർ കേൾക്കും. പിന്നെ അതുപോലെ ഓത്തിൻ്റെ ഭംഗി നമുക്കൊരു ശൈലിയിലാണ് ഖുർആൻ ഓതേണ്ടത്. കിട്ടിയ മാതിരി ഓതാൻ പാടില്ല. നമ്മളൊരു ശൈലി സെലക്ട് ചെയ്യുക. പലതരം ഓത്തുകാരെ നമ്മൾ കേട്ടിട്ടുണ്ട്, പല ശൈലിയിൽ ഓതുന്ന ആളുകളെ. അതുപോലെ ഒരു ശൈലി സെലക്ട് ചെയ്യുക. നന്നായിട്ട് അക്ഷരശുദ്ധി, അതുപോലെ വ്യക്തത, ഇങ്ങനെയുള്ളതിനൊക്കെ നല്ലതായിട്ട് മാർക്കുണ്ടാവും. നീട്ടൽ, ശ്രദ്ധ കൊടുക്കുന്നത് ശ്രദ്ധ കൊടുത്ത് കൃത്യമായി നല്ല രീതിയിൽ ഭംഗിയിൽ ഓതുമ്പോൾ മുഴുവൻ മാർക്ക് ലഭിക്കും. ഇനി രണ്ടാമത്തത് ഹിഫ്ളാണ്. ഹിഫ്ള് ആമന റസൂൽ ആയത്തുകളാണ്. ലൗ അൻസൽന, അതുപോലെ ആയതിൽ കുർസി, ആമന റസൂൽ, ലൗ അൻസൽന, ഈ മൂന്നുമാണ് ആയത്തായിട്ടുണ്ടാവുക. ഇനി സൂറത്തുകളാണെങ്കിൽ സൂറത്തുൽ അഅല, സൂറത്തുൽ ഗാഷിയ, സൂറത്തുൽ ഫജർ, അതുപോലെ സൂറത്തുൽ ഫജർ. അപ്പോൾ ഇതൊക്കെയാണ് സൂറത്തുകളായിട്ടുണ്ടാവുക പരീക്ഷയ്ക്ക് ഹിഫ്ളായിട്ട് ചോദിക്കുക. അതുപോലെ ഹിഫ്ളിന് ചോദിക്കുന്ന മറ്റൊന്നാണ് അദ്കാറുകൾ. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിന് ശേഷമാണെങ്കിലും അതല്ലെങ്കിൽ ഉളുവിൻ്റെ ശേഷമുള്ള ദുആ, കുനൂത്ത്, ഇബ്രാഹിമി സ്വലാത്ത്, അത്തയ്യാത്തിന് ശേഷം തന്നെ ചൊല്ലുന്ന സ്വലാത്ത് ഒക്കെ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ വീഡിയോ, വിശദമായൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ലഭിക്കും. അതായത് നമ്മൾ ഹിഫ്ളിന് ഏതൊക്കെ എല്ലാതുണ്ട്, അതായത് ബാങ്കിന് ശേഷമുള്ള ദുആകൾ മുതൽ എല്ലാം അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നതല്ലാത്തൊരു ഹിഫ്ള് വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെല്ലാ അധികാരികളും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ഒന്ന് കാണുക. ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത വിഷയം ഫിഖ് ആണ്. ഫിഖിൽ നിന്ന് മൊത്തം 13 പാഠമുണ്ടാവുക. റബീഉൽ ആഖിർ വരെയാണ് നമ്മുടെ സിലബസ് ഉള്ളത്. അതിൽ നിന്നും 13 പാഠങ്ങൾ ചെറിയ നിലക്ക് ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ പാഠം അസ്വലാത്തു എന്നതിൽ നിന്ന് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ, നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ, അതൊക്കെ പഠിക്കുക. രണ്ടാമത്തെ പാഠം ഷുറൂത്തു സ്വലാത്ത്, അതിൽ നിന്നും നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണം പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. രണ്ട് കുലത്തെന്നാൽ എത്ര ലിറ്ററാണ്. മൂന്നാമത്തെ പാഠം ഫുറൂദുൽ വുളൂവിൻ്റെ ഫർളുകൾ, ആ ഫർളുകൾ ആറെണ്ണം പഠിച്ചു വെക്കുക. അതുപോലെ നിയ്യത്ത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ മുഖം കഴുകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ സുന്നത്തുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ വുളൂ എടുക്കൽ സുന്നത്തായ കാര്യങ്ങൾ, എന്തിനൊക്കെ വുളൂ എടുക്കൽ സുന്നത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നാലാമത്തെ പാഠം അല്ല ഗുസ്ൽ, കുളി, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അതിൽ നീയത്ത്, കുളിയുടെ നീയത്ത് പറയുന്നുണ്ട്, അതും പഠിക്കുക. അതുപോലെ ഹൈള്, നിഫാസ്, കുളി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്.
അതുപോലെ ഹൈലൈൻ ഇഫാസി എന്നിവയുടെ കുറഞ്ഞ സമയം, സാധാരണ സമയം, കൂടിയ സമയം അതും പഠിക്കുക. അഞ്ചാമത്തെ പാഠം തത്വഹീറു നജാസത്തി, നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാകുന്നതിനെ പറ്റി പറയുന്ന പാഠമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നായ പന്നി ഇവയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്, സാരജ നജസ്സിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്, രണ്ട് രൂപം പഠിക്കുക. ആറ്, ആദാബുൽ ഹലാ, ഹലാഇൻ്റെ മര്യാദകൾ, അതായത് ബാത്റൂമിൽ കയറുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ, ചെയ്യേണ്ട സുന്നത്തുകൾ, അതുപോലെ കയറുമ്പോൾ ഉള്ള ദിക്കർ, ഇറങ്ങുമ്പോൾ ഉള്ള ദിക്കർ, ഇതൊക്കെ ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കും കേട്ടോ, ദിക്കറുകൾ. പിന്നെ മൂത്രിക്കാൻ പാടില്ലാത്ത, വിസർജിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ, വിസർജിക്കൽ കറാഹത്തായ വസ്തുക്കളുണ്ട്, ഹറാമായ വസ്തുക്കൾ, രണ്ടും പഠിക്കാം. ഏഴ്, ഇസ്തിഞ്ച. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്തിഞ്ച ചെയ്യേണ്ടത്, ഇസ്തിഞ്ചാമ്പ് ചെയ്യുമ്പോൾ ചൊല്ലേണ്ട ദിക്കർ എന്താണ്, അത് പഠിച്ചണം. ചിലപ്പോൾ ഹിഫ്ലിൽ അധികാരമായിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്, പഠിച്ചോ. പിന്നെ തയമ്മമാണ്, തയമ്മമിൻ്റെ രൂപം, പിന്നെ ഒരു തയമ്മം കൊണ്ട് എത്ര ഫറളും സുന്നത്തുകൾ നിസ്കരിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുക. ഒമ്പത്, സത്രുൽ ഔറത്ത്, ഔറത്ത് മറക്കുക. പുരുഷൻ്റെ ഔറത്ത്, സ്ത്രീയുടെ ഔറത്ത്, ഔറത്ത് മറക്കാൻ ലഭിക്കാത്തവൻ എന്താണ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കാം. പാഠം പത്ത്, ഔഖാത്ത് സ്വലാത്തുൽ ഖൈബിലത്തി, ആ നിസ്കാരങ്ങളുടെ സമയങ്ങൾ, അതുപോലെ സുന്നത്തുസ്കാരം തഹ്രീമിൻ്റെ കറാഹത്തായ സമയങ്ങളുണ്ട്, അതും മൂന്നും പഠിക്കാം. പിന്നെ അർക്കാൻ സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ റുക്കനുകൾ, കൗലീ, ഫിഅലി, ഖൽബി, അതായത് വേർതിരിക്കുന്ന രൂപം പഠിച്ചു വെക്കുക, ചിലപ്പോൾ പരീക്ഷയിൽ വേർതിരിക്കാൻ വരും. പന്ത്രണ്ട്, മക്റൂഹാത്ത് സ്വലാത്ത്, നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ പറയുന്നതാണ്, അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിച്ചാൽ. പതിമൂന്ന്, സുജൂദ് സഹ്വി, സഹ്വിൻ്റെ സുജൂദ്, ആർക്കാണ് സഹ്വിൻ്റെ സുജൂദ് സുന്നത്ത്, സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട കാരണങ്ങൾ എണ്ണമുണ്ട്, അതൊക്കെ പഠിക്കുക. ഇനി അടുത്ത വിഷയം ലിസാനാണ്. ലിസാനിൽ നിന്നും ആറ് പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഈ ആറ് പാഠത്തിൽ നിന്ന് കുറഞ്ഞ ഒരു രൂപം പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്തെ പാഠം യാ ഇലാഹി എന്നുള്ള ആ ബൈത്ത് ഉണ്ടാവും, ആ ബൈത്ത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും, അതിൻ്റെ അർത്ഥം പഠിക്കുക. ഇനി രണ്ടാമത്തെ പാഠം ദാരിസുൻ മുജിദ്ദുൻ, അതിൽ ഹും എന്നതിനെ പറ്റി പറയുന്നതാണ്. ഹുവ, ഹും, ഹുന്ന, ഹിയ എന്നൊക്കെ. അപ്പോൾ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന എന്നുള്ള ആ പൂരിപ്പിക്കാണ്ടല്ലോ, അത് പഠിച്ചു വെക്കുക, അത് നിർബന്ധമായി വരുന്നതാണ്. അതുപോലെ ആ തദരീബാത്തിൻ്റെ ഭാഗത്ത് നക്കറു എന്ന് കാണാം, അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം പഠിക്കണം, പിന്നെ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉദാഹരണം മറ്റേ ഇതായിട്ട് വരും, ഹുവ ദാരിസുൻ, അതുപോലെ ഹും ദാരിസൂന, അങ്ങനത്തൊക്കെ വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ അൽ ബൈത്ത് എന്നുള്ളൊരു പാഠം പഠിച്ചു മൂന്നാമത്തെ, അതിൽ അൽ ബൈത്ത് എന്നുള്ള സ്ഥലത്ത് ചിലപ്പോൾ മദ്രസയെക്കുറിച്ച് ചോദിക്കാം. ഇപ്പോൾ മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മദ്രസ എടുത്ത് പൂന്തോട്ടമുണ്ട്, മദ്രസ വലുതാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതേണ്ടി വരും ചിലപ്പോട്ടോ, അത് ഉറപ്പില്ല. എന്നാൽ അതിൻ്റെ തദരീബാത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ലി വഫ്യക്കു എന്ന് പറയുന്നത്, അസ്സൗമു അസ്സാഅത്തു അൽ മത്റു, അത് ശരിയാക്കാൻ അത് ഉണ്ടാവാറുണ്ട്. പിന്നെ നാലാമത്തെ പാഠം, നാലാമത്തെ പാഠം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ യുഹിബ് ജാബിർ അന്നല്ലാഫത്ത എന്നുള്ള പാഠത്തിൽ ആ കാണുന്ന വരികൾ, യസ്തൈക്കുലു ജാബിറു മിനൻ നൗമി മുബക്കിറൻ, അതിൻ്റെ താഴെ കുറേ കണ്ടില്ലേ, ഇതൊക്കെ പഠിക്കണം, അതിൻ്റെ അർത്ഥവും പഠിക്കുക. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ താഴെയുള്ള കോളം, അത് എല്ലാ പരീക്ഷകളിലും വരാറുണ്ട്. മാളി, അതായത് ഫയല്, ഫായല്, മഫൗല്, യഷ്റബു ജാബിറുൻ അഷായ, ഇവിടെ കുടിക്കുന്ന ആൾക്ക് ഫായല് എന്നും, പ്രവൃത്തി എന്താണെന്ന് അത് ഫയലും, എന്തിനാണ് കുടിക്കുന്നതെന്നെങ്കിലും അതിന് മഫൗൽ എന്നും പറയും. പ്രവർത്തകൻ, പ്രവർത്തി കൊണ്ട ആൾ, പ്രവർത്തനം കൊണ്ട ആൾ, അതായത് മഫ്ഊല്, പിന്നെ എന്താണ് ഫയല്, അത് മൂന്നും വേർതിരിക്കാണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് പഠിച്ചാൽ. പിന്നെ ആ തദരീബാത്തിൻ്റെ ഭാഗത്തുള്ള യുസല്ലിൽ മുസ്ലിമൂന എന്നുള്ള ഭാഗങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും പഠിക്കാം. അഞ്ചാമത്തെ പാഠം വാഹിദുൻ യുഷാഹിദുന, ഇവിടെ ഒന്നാമത്തെ വരി ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഫീ ലൈലത്തിൻ മുളിമത്തിൻ ഖർജ റജുലുൻ സാരിഖുൻ ഇലൽ ഹദീഖത്തി ജമീലത്തിൻ, ഉണ്ടല്ലേ, ഈ വരി അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക. ചിലപ്പോൾ തുടക്കത്തെ അർത്ഥം ഇതാൻ വരാറുണ്ട്. പിന്നെ തദരീബാത്തിൻ്റെ ഭാഗത്ത് കാണാം പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നക്കറു എന്ന് കാണാം രണ്ടാമത് 15-ാമത്തെ പേജിലിട്ടോ. അതായത് നക്കറുൽ ഔദു ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം,
അതിന് താഴെയുള്ളതൊക്കെ അതിൻ്റെ അർത്ഥം പഠിക്കുക. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മിൻ ഇല ലി, അതിനെക്കുറിച്ച് വരുന്നതാണ്. അതെപ്പോഴാണ് പറയേണ്ടതെന്ന് മനസ്സിലാക്കുക. ആറാമത്തെ പാഠം അമലിൻ സ്വാലിഹൻ. അതിൽ ഖറജ ഫുആദുൻ ഇലൽ മദ്രസത്തി ബിഹഖീബത്തിഹി ഫിഹ കുതുബുൻ വഖലമുൻ, അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കുക. പിന്നെ അതിൽ കാര്യമായിട്ട് തദ്രീബ തന്നെയാണ്. പിന്നെ അറക്കത്തിടാൻ വരാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ ലിസാൻ്റെ 19-ാമത്തെ പേജിൽ കാണാം. ളറബൽ വലതു അൽ ഖിത്ത ബിയദിഹി, അതിന് ഹറക്കത്ത് കൊടുത്തിട്ടില്ല, അതുപോലെ ഹറക്കത്ത് കൊടുക്കാൻ വരാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്ത വിഷയം അഖ്ലാഖാണ്. അഖ്ലാഖിൽ നിന്ന് റബീഉൽ ആഖിർ ഉൾപ്പെടെ 9 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടാവുക. അപ്പോൾ അതൊക്കെയൊന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണെന്ന് ചുരുങ്ങിയ രൂപത്തിൽ പറയാം. സാഹോദര്യം എന്നുള്ള പാഠത്തിൽ നിന്ന് പരസ്പരം ബന്ധം ശക്തമാകാനുള്ള 6 കാരണങ്ങൾ പഠിക്കുക. പിന്നെ 2-ാമത്തെ പാഠം നമ്മുടെ അഭിവാദ്യം, അതിൽ മുസാഫഹത്ത് എന്താണ്, ജസാഖല്ലാഹു ഖൈറൻ എന്നുള്ളത് എപ്പോഴാണ് പറയേണ്ടത്. പിന്നെ അതിൻ്റെ തദരീബാത്തിൻ്റെ ഭാഗത്തുണ്ട് കേട്ടോ, ആ 3 എണ്ണം അത് നിർബന്ധമാണ്, ഓർത്ത് വെക്കാം. അതിൽ ആ 3 എണ്ണം ഉണ്ടല്ലോ, അഭിവാദ്യം ചെയ്യാം, അസ്സലാമു അലൈക്കും, അപ്പോൾ അഭിവാദ്യത്തിൻ്റെ വാക്ക് ഏതാണെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ നന്ദി പറയാൻ, ജസാഖല്ലാഹു ഖൈറൻ. പിന്നെ ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും, അതല്ലെങ്കിൽ വിട്ട് അവിടെ എഴുതേണ്ടി വരും, അങ്ങനെ വരാറുണ്ട്. പിന്നെ 3-ാമത്തെ പാഠം ലാ ബഇസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് എഴുതുക. പിന്നെ അർക്കം, സെയ്ദ് ഇബ്നു അർക്കം റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള കാരണം. പിന്നെ അതുപോലെ ലാ ബഇസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ 4-ാമത്തെ പാഠം സ്വർഗത്തിലെ മണ്ണ്, സ്വർഗത്തിലെ മണ്ണ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരുടെ പ്രാർത്ഥനയാണല്ലോ പെട്ടെന്ന് സ്വീകരിക്കുക. പിന്നെ റബ്ബീ, നമുക്ക് രക്ഷിതാക്കൾക്ക് ചെയ്യേണ്ട ദുആ, റബ്ബി റഹംഹുമ കമ റബ്ബിയാനി സഗീറൻ. അതുപോലെ യഹീബിൻ ഷറഫ്, അതായത് ഇമാം നവി റഹ്മഹുല്ലാ തങ്ങളുടെ മറ്റൊരു പേര് യഹീബിൻ ഷറഫ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തോട് തൻ്റെ ഉമ്മ എന്താണ് പറഞ്ഞത്, അതൊക്കെ പഠിക്കാം. പാഠം 5 ബന്ധം വളർത്തി സ്വർഗത്തിലേക്ക്. അതിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്, ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണം, എന്നാൽ ദാനം കൊടുത്ത കൂലി പുറമെ കുടുംബ ബന്ധം ചേർത്ത കൂലിയും ലഭിക്കും. അപ്പോൾ ദാനം കൊടുത്താൽ 2 കൂലി ലഭിക്കുന്നത് എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അതാണ് എഴുതേണ്ടത്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ പഠിക്കുക. കുടുംബക്കാരാരാണ്, ഇപ്പോൾ ചെന്ന് കാണാൻ പറ്റാത്തവരെങ്ങനെയൊക്കെ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് പഠിക്കുക. 6 നല്ല അയൽവാസികൾ, അയൽവാസികളെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞില്ല, യദുഖുൽ ജന്നത്ത് മല്ലാ യഅ്മൻ ജാറഹു ബവാഇഖഹു. ഹദീസുകൾ കുറച്ചുണ്ട് അവിടെ, അതൊക്കെ ഒന്ന് പഠിക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിരി ഫലിയുഹ്സിൻ ഇലാ ജാരിഹി, അതിൻ്റെ അർത്ഥം അതൊക്കെ ഒന്ന് പഠിക്കുക. 7-ാമത്തെ പാഠം വിരുന്നിൻ്റെ സന്തോഷങ്ങൾ. അതിൽ നിന്ന് നമുക്ക് വിരുന്നാളിക്ക് എത്ര ദിവസമാണ് പരിഗണന ലഭിക്കേണ്ടത്, അവർക്ക് അവരെ സൽക്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, അതൊക്കെ ഒന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കുക. വായിച്ചാൽ മനസ്സിലാവുന്നതിന് തന്നെ ഉള്ളൂ. 8 പിശാചിൻ്റെ മിത്രങ്ങൾ. അതിൽ ആരാണ് പിശുക്കന്മാർ, ദൂർത്ത് പോലെ ഒഴിവാക്കണം, മറ്റൊരു ദുശ്ശീലം ഏതാണ്, എന്താണ് ദൂർത്ത്, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ദൂർത്തിൻ്റെ വിപരീതം ചോദിക്കും, എന്താണ് പിശുക്ക്. പാഠം 9 പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ, ആ സ്ത്രീക്ക് എന്താണ് ലഭിച്ചത്. അതുപോലെ ഇത്തഖുൽ ളുൽമ ഫഇന്നൽ ളുൽമ ളുലുമാതു യൗമിൽ ഖിയാമ എന്നതിൻ്റെ അർത്ഥം പഠിക്കുക. നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, അതും പഠിക്കുക. പിന്നെ അടുത്ത വിഷയം അഖീദയാണ്. അഖീദയിൽ നിന്നും 9 പാഠമാണ് റബീഉൽ ആഖിർ ഉൾപ്പെടെ പരീക്ഷയ്ക്ക് വരുന്നത്. പാഠം 1 ഒരു അഭിമുഖ സംഭാഷണം. നബിയുടെ അടുത്ത് വന്നത് ആരാണ്, എന്തായിരുന്നു ഉദ്ദേശം, ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഖിയാമനാളിൻ്റെ അടയാളങ്ങൾ പറയുന്ന ഭാഗമുണ്ടല്ലോ, അടിമ സ്ത്രീ തൻ്റെ യജമാനത്തെ പ്രസവിക്കുക, അതൊക്കെ പഠിക്കുക. പിന്നെ ആ വന്നത് ആരാണെന്നൊക്കെ ചോദിക്കും. പിന്നെ 2-ാമത്തെ പാഠം അള്ളാഹു ഏകനാണ്, എന്താണ് ഇബാദത്ത്, എന്താണ് തൗഹീദ്, പിന്നെ വിശേഷണങ്ങളൊക്കെ പഠിക്കുക.